ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമെന്ന് സമ്മതിച്ച CPM. ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ തിരുത്താൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. SNDP നേതൃത്വത്തിലെ ചിലർ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താനും സംസ്ഥാന നേതൃയോഗങ്ങളിൽ തീരുമാനം. പതിവില്ലാത്ത ചിലതാണ് കഴിഞ്ഞ 5 ദിവസം CPMൽ കണ്ടത്. വിമർശനവും സ്വയം വിമർശനവും. തെരഞ്ഞെടുപ്പ് പരാജയ കാരണത്തിന് താത്വികമായ അവലോകനമില്ല, വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കില്ല, ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം കാര്യക്ഷമതയോടെ മുന്നോട്ടേക്ക് നീക്കാൻ നമുക്ക് കഴിയണം. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയതും ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യത എന്ന തോന്നലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മറ്റൊരു കാരണമായെന്ന് CPMന് ബോധ്യപ്പെട്ടു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി അതിൽ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായ ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായിട്ടാണ് CPM കാണുന്നത്. ഈഴവ വോട്ടുകൾ ചോർന്നതിന് കാരണം SNDP നേതൃത്വത്തിലെ ചിലരുടെ സംഘപരിവാർ സ്നേഹമാണെന്ന് CPM വിലയിരുത്തി. ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോയി. BDJS-മായിട്ട് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ മകൻ, ഇപ്പോഴാണെങ്കിൽ അവരുടെ ഭാര്യ, ഇവരെല്ലാം മെല്ലെ മെല്ലെ RSS വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ശൈലി മാറ്റുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇതായിരുന്നു. മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ? നിങ്ങളിപ്പോൾ കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. പാർട്ടി പരിപാടി അനുസരിച്ച് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്താൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് 4 മേഖലാ യോഗങ്ങളും നടത്തും. മീഡിയ 1 തിരുവനന്തപുരം.